ഹലോ ഐജക്കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? നമുക്ക് വളരെ എളുപ്പത്തിലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കല്ലരിയാണ് എടുത്തേക്കണം കേട്ടോ. പച്ചരിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണക്കല്ലരി ഉണ്ടായിരുന്നു, അപ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉണക്കല്ലരി ആകുമ്പോൾ. ഞാനിത് ഒരു 2 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം കഴുകി ഒരു 3-4 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ ഇവിടെ കുതിരാനിരിക്കട്ടെ കേട്ടാ. നമുക്കപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് പാനിയാക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോയോളം ഉണ്ടാവും. ഒരു ബെല്ലൊക്കെ അല്ലെങ്കിൽ ഒരു പകുതി ബെല്ലൊക്കെ കുറവുണ്ടാവുള്ളൂ. അത്ര ശർക്കര ഉരുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇത് മുഴുവൻ വേണ്ടി വരില്ല മധുരം. അന്നേരം നോക്കാം. കുറച്ച് വെള്ളമൊഴിച്ച്, ഒരു 3/4 ഗ്ലാസ് വെള്ളമൊഴിച്ചുണ്ട്. നമുക്കിനി ഇത് പാനി വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അതോടെ ഇന്നൊന്ന് ചെറിയ ചൂട് ചൂടൊന്ന് അറക്കാം. നമ്മളൊരു 4 പാളംകുടംപഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പഴുപ്പ് വന്നതാണേ. അപ്പോൾ തൊലിയിൽ നിന്ന് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് നമുക്ക് അരിയിടാം. അരി നല്ലോണം ഒരു 4 മണിക്കൂർ കുതിർത്തി വാലാൻ വെച്ചതാണ്. അതിൽ നമുക്ക് ഇരിക്കും. ഇനി നമുക്ക് ഇപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച പാനി ഉണ്ടല്ലോ, പാനിയുടെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നരയ്ക്കാം. നല്ലപോലെ അരയണ്ട, ഒരു തരി കുറച്ച് തരിയൊക്കെ വേണം. അതേപോലെ അരച്ചു കൊണ്ടുവരാം കേട്ടോ. നല്ല മഴയുണ്ട്, അത് കാരണം ശബ്ദം കേൾക്കുമെന്നറിയില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. നമുക്ക് പരച്ചു കൊണ്ടുവന്നത് ഇത് ഇതിലൊഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് ഉണ്ട്. പാനി ഒഴിക്കുക. അപ്പം ഞാൻ 4 പാളംകുടംപഴം തൊലി കളഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു 2 സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ 40 ഇത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നരച്ചിട്ട് കൊണ്ടുവരട്ടെ. അപ്പം നമ്മൾ പാളംകുടംപഴം 2 സ്പൂൺ മൈദയും കൂടി നല്ലോണം അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കിടാം. അപ്പോൾ നമ്മൾ പഴം അരച്ചതും ഒക്കെ കൂടി ഇട്ട് നല്ലോണം ഒന്ന് നമ്മുടെ മാവിനൊന്ന് മിക്സ് ചെയ്യും. അപ്പം ഞാനൊരു 1 പിഞ്ച് ഉപ്പിടുണ്ട്. കുറച്ച് മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിനി ഒരു 4-5 മണിക്കൂർ ഇതുപോലെ എടുത്തു വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ.
കുറച്ച് നാളേരെ കൊത്ത് വറുത്തെടുക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമുക്ക് ഇത് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിക്കാം. നമ്മൾ മാവ് ഒരു 4-5 മണിക്കൂർ ഇരുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ നാളികേരപ്പത്ത് വറുത്തത് ഞാൻ കുറച്ച് എള്ള് കഴുകി വലം വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഇടാം. ഏലക്കായപ്പൊടിയൊക്കെ ഇടാട്ടോ, ഞാൻ ഇടുന്നില്ല. ഒരുക്കത് ഇടാം, അതിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പക്കാരം അടുത്ത് വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. നമുക്കിപ്പോൾ അപ്പക്കാരയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറേശ്ശെ ഒഴിക്കാം. കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ മറിച്ച് മറിച്ചിടാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എല്ലാവരും കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ട നല്ല അപ്പമായിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പമായിട്ടുണ്ട്, നല്ല ആവശ്യത്തിന് മധുരവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, അങ്ങനെ ഉണ്ട്.